ആ പ്രകാശ, മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പൊ വലിയ മതിപ്പാ. 50 ചാക്ക് സിമെന്റ് നീ ഒറ്റക്ക് ചുമന്നുവല്ലേ? അങ്ങനെ വേണം. ആ കൗശൽ പാണ്ഡെ ഇന്ന് ആകാശ് ഭായിയെ കുറേ നേരം പൂഴ്ത്തി സംസാരിച്ചു. അവന്റെ പെങ്ങളെ എനിക്ക് എത്തിച്ചേരും. അവനും പെങ്ങളില്ല. സന്തോഷം. അതുകൊണ്ടേ നിനക്കെനിക്ക് കുറച്ച് റെസ്റ്റ് വേണോ? ആ വേണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അല്ല, നീ പഠിച്ച പണിയില്ലേ നേഴ്സിംഗ്, ആ പണി. ആശുപത്രിയല്ല, വീടാ. 10-ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ അത്രയൊക്കെ വേണ്ടു. ഭക്ഷണവും താമസവും അവിടെ തന്നെ. റെസ്റ്റ് എടുക്കാൻ ധാരാളം സമയം കിട്ടും. എന്തു പറയുന്നു? നെക്ലസിൽ പെട്ടെടുക്കുന്ന എന്നോടൊന്നും അഭിപ്രായം ചോദിക്കുന്നു. വെരി ഗുഡ്. നല്ല ശമ്പളം കിട്ടും. ഈ പണിയും കൂടി കഴിയുമ്പോൾ നെക്ലേസ് നമ്മൾ വാങ്ങും. പിന്നെ നീ ഫ്രീ ആയി, ഓക്കെ ആണോ? ഓക്കെ. ആരാ? റീച്ചൽ മാഡത്തിനെ കാണാൻ വന്നു. ഭവാനി പറഞ്ഞിട്ടാണോ? അതെ. മാഡം അകത്തോണ്ട് ചെന്നോളൂ. ഗുഡ് മോർണിംഗ് മാഡം. പ്രകാശൻ അല്ലേ? അല്ല, പി ആർ ആകാശ്. ഗോപാൽജി ചിലപ്പോഴൊക്കെ തെറ്റി പ്രകാശൻ എന്ന് വിളിക്കാറുണ്ട്. ഓ, അതാവും. ഇവിടെ വല്ലപ്പോഴും വല്ല ലേബറേഴ്സിനെ ആവശ്യമുള്ളപ്പോ ഗോപാൽജി ഇവിടെ പറയുക. പോളി ചേച്ചി, ഇതാണ് ഗോപാൽജി പറഞ്ഞ ആള്. ആകാശ്. ഓ, ആകാശൻ. അല്ലല്ല, പി ആർ ആകാശ്. പൗളി ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്താ ആവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി. എന്റെ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണ്. പ്രിൻസിപ്പൽ ആയിട്ട് തീരെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ഓടി വന്നതാണ് എന്റെ ഇടയ്ക്ക്. ടീന മോൾ എഴുന്നേറ്റില്ലല്ലോ. എങ്ങനെ എഴുന്നേക്കാനാ? പുലർച്ചെ വരെ ആ കുന്തോ കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ആർക്ക്? മൂക്ക്. അരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതേ ചെയ്യൂ. കുട്ടികളല്ലേ മാഡം, ഒരു മയത്തിലങ്ങ് നിന്നാൽ മതി. ഞാനിതുപോലെ പല സ്വഭാവത്തിലുള്ള ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ മരുന്നിൻ്റെ ചാർട്ട് അവളുടെ മുറിയിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കിക്കോളും. രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചിലപ്പം ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് അവളുടെ വീക്ക്നെസ് ആണ്. കേക്ക്, പിസ്സ, ബർഗർ ഇതൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവള് ഫോൺ വഴി അത് ഓർഡർ ചെയ്ത് വരുത്തും. അതൊരു കാരണവശാലും സമ്മതിക്കരുത്. വർത്തമാനം പറഞ്ഞ നേരങ്ങളേണ്ട, ഇപ്പൊ തന്നെ വൈകി. അപ്പൊ ശരി, താമസിക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരും. മോൾ എഴുന്നേക്കുമ്പോ പറഞ്ഞു. ആകാശം വാ. ഇതാണ് ആകാശന്റെ മുറി. ആകാശിന് കാപ്പിയോ ചായ വല്ലതും വേണം? ആകാശ ദേ ചായ. ഉഗ്രം വീടാണത്. റേച്ചലിന്റെ അപ്പാപ്പനുണ്ടാക്കിയ വീടാ. ഭാഗം വെച്ചപ്പോ അത് റേച്ചലിന് കിട്ടി. കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണോ ആകാശന് ഇറങ്ങിയേ? അയ്യോ ഇല്ല, ഗോപാൽജി പറഞ്ഞ എല്ലാം ഇവിടെ കിട്ടുമെന്ന്. ആ എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ആ ടീന മോൾ എഴുന്നേറ്റ പിന്നെ ഒന്നും നടക്കത്തില്ല. തൊട്ടതിനെ പിടിച്ചും ഒക്കെ അങ്ങ് ദേഷ്യവ. പുട്ട് വേണോ? ഇടിയപ്പം വേണോ? പുട്ട് ബെസ്റ്റാ. പുട്ടാ അല്ലേ, മുട്ടക്കറി ഉണ്ടാക്കാം. പിന്നെന്തുകൊണ്ട് നേരെ വഴി കൂടെ വന്നുകൂടാ? കാര്യം ഞാൻ പറയാം.
എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അല്ല സത്യത്തിൽ നിങ്ങൾ ആരാ? ഞാൻ ടീനമോളെ നോക്കാൻ വന്ന പി ആർ ആകാശ്. ഓ, പുതിയ നേഴ്സ്? അങ്ങനെ പറയാം. ടീനമോൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. മനസ്സിലായി. നടക്കില്ല. ഒരു പേഷ്യന്റ് ആരോഗ്യ പരിപാലനത്തിൽ വന്ന ആളാണ് ഞാൻ. ഇജാതി വൃത്തിയുടെ ഫുഡ് എന്റെ പേഷ്യന്റ്സിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്. കഷ്ടപ്പെട്ട് വന്നോയില്ല, ഇതൊന്നും കൊടുത്തോട്ടെ, ഇനി ഞാൻ വരില്ല. പക്ഷേ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളത്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ, ടീനമോളുടെ ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ നമുക്കൊരു ചിട്ട വരുന്നത്. സത്യം, എനിക്കത് തോന്നാറുണ്ട്. പക്ഷേ സെൻസിബിളായ ആരെങ്കിലും വേണ്ട ഇതൊന്ന് പറഞ്ഞുതരാം. യാ യാ, ബാക്ക് ഇൻ 2014 ഞാൻ ബോംബെ ലീലാവതി ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഓ, ലീലാവതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? സോറി, അത് ഞാൻ പറയാൻ മറന്നു. ആദ്യം ഞാൻ ഡൽഹി എയിംസിലായിരുന്നു. അവിടെ നിന്നാണ് ചെന്നൈ അപ്പോളോയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേക്കും ആസ്റ്റൺ മെഡ്സിറ്റി എന്നെ വരച്ചു. പിന്നെ മണ്ടാനം മെഡിക്കൽ കോളേജ്, ചെർപ്പളശ്ശേരി ഹെൽത്ത് സെന്റർ, അങ്ങനെ പോകുന്നു. ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? ഐ ആം റിയലി ലക്കി. ഞാനും ലക്കിയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ടീനമോളെ പറ്റി തന്നൊരു പിക്ചർ, ലൈക്ക് ദേശീയക്കാരിയാണ്, കുറുമ്പിയാണ്. പക്ഷെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് എന്തൊരു പാവം കുട്ടിയാണ്. ബർഗറുമായി വന്ന ചേച്ചിയെ തന്നെ ഓടിച്ചു വിട്ടു അല്ലേ? അവിടെ ഇരിക്കും.